ആത്മസ്വരൂപരായ എല്ലാവർക്കും വീണ്ടും സഹജയോഗ ഇന്നത്തെ മഹായോഗ ധ്യാന പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് സഹജയോഗ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും കുണ്ടലിനി എനർജി എങ്ങനെ ആവേക്കം ചെയ്യാം എന്നുള്ളതിനെപ്പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് ലളിതമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ധ്യാനം തുടങ്ങേണ്ട ചില പ്രൈമറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ മുമ്പ് പറയുകയുണ്ടായി, നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിന് നമുക്ക് ഇടനാഡിയുണ്ട്, പിംഗളാനാഡിയുണ്ട്, സുഷുമ്നാനാഡിയുണ്ട്. അതിൽ സാധാരണ രീതിയിൽ നമ്മൾ സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നതിന് മുമ്പേ ഒരാൾ ധ്യാനിക്കണം എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മളുടെ ശ്രദ്ധ പോകുന്ന ഇടനാഡിയിലേക്കോ പിംഗളാനാഡിയിലേക്കോ ആണ്. കാരണം ഇടനാഡി നമ്മുടെ പാസ്റ്റിനെ പറ്റിയുള്ള എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ്സ് ആയിട്ടുള്ള പിംഗളാനാഡിയിലേക്ക് നമ്മൾ പോകുന്നു. നേരെ മറിച്ച് നമുക്ക് സുഷുമ്നയിൽ നിന്നാൽ മാത്രമേ, അതായത് പ്രസൻറ്റിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് തോട്ട്ലെസ് അവയർനെസ്സിലേക്ക്, തോട്ട്സുകളില്ലാത്ത പ്രസൻറ്റിൽ നമുക്ക് നിന്നുകൊണ്ട് ആ ധ്യാനം നമുക്ക് സാധ്യമാവുള്ളൂ. ചിന്തകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാനും അതിൽ നിന്നും ഫർദർ പ്രോഗ്രസ് ചെയ്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ ആദ്യം, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുണ്ടലിനി അവേക്കൻ ചെയ്ത് അത് ശ്രമിച്ചവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഇതായിട്ടുള്ള ഭൂമി തത്വത്തിന് നമ്മുടെ നെഗറ്റിവിറ്റീസ് ഒരുപാട് ക്ലെൻസ് ചെയ്യാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്രോതസ്സാണ് ഭൂമി ദേവി എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ രണ്ട് കൈയും നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ ഭൂമിയിലേക്ക് കാണിക്കുക. ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിലും ജസ്റ്റ് ഭൂമിയിലേക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുക, ഈ സൂക്ഷ്മ ശരീരത്തിലെയും സ്ഥൂല ശരീരത്തിലെയും എല്ലാ ദോഷങ്ങളും ആദികുണ്ടലിനിയായിട്ടുള്ള ഭൂമി മാതാവും ആദികുണ്ടലിനി തന്നെ ഭൂമിയായിട്ട് നിൽക്കുന്നു, സർവവുമായിട്ട് നിൽക്കുന്നു, ആ ശക്തിയിലേക്ക് റിമൂവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾ സ്ലോലി ചെയ്തു തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും ഉള്ളം കൈയുടെ നിന്നും ഭൂമിയിലേക്ക് ഒരു കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന മാതിരിയിട്ടുള്ള ഫ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കത് ശരിക്കും നമ്മളിലെ എന്ത് നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിലും എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ആ ഭൂമി അത് അബ്സോർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മളെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒരു പരിധിവരെ സഹായിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലെഫ്റ്റ് ിലുള്ള ഞാൻ മുമ്പേ പറഞ്ഞ പാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ റിഗ്രറ്റ്സും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി, കഴിഞ്ഞതിനെപ്പറ്റിയുള്ള എല്ലാ ചിന്തകളും റിമൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മുടെ വലത്തേ കൈ ജസ്റ്റ് നമ്മളെ ഇരിക്കുന്നിടത്ത് കാലിൽ മലർത്തി വയ്ക്കുക, ഇടത്തെ കൈ മലർത്തി വയ്ക്കുക, വലത്തെ കൈ ജസ്റ്റ് ഭൂമിയിലേക്ക് ഇത് ചെയ്യുക. നമ്മുടെ ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ടും നമുക്ക് ഭൂമിയിലേക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഏകദേശം ഒരു ഫ്യൂ സെക്കൻഡ്സോ ഒരു മിനിറ്റ് വരെയോ നിങ്ങളത് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നവരെ നിങ്ങളത് ട്രൈ ചെയ്യുക. നിങ്ങൾക്കത് സ്ലോലി നിങ്ങൾക്ക് വളരെ ഈ ലെഫ്റ്റ് സൈഡ് മാത്രം കണക്ട് ചെയ്ത് വളരെ നന്നായിട്ട് ആ ഒരു ഊർജം നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന നിങ്ങൾക്ക് അനുഭവനീയമാകും. അത് കഴിഞ്ഞ് നിങ്ങളുടെ റൈറ്റ് സൈഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി, കാരണം റൈറ്റ് സൈഡ് നമ്മുടെ ഓവർ ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അത് സൂര്യനാടി കൂടിയാണ്, ആസിറ്റീസ് അതിൽ ചൂട് കൂടുതലാണ്. അതിൽ നമ്മളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നമ്മുടെ ഓവർ ആക്ടിവിറ്റീസ്, ആവശ്യമില്ലാത്ത തോട്ട്സ്, ഇതെല്ലാം അതിനെ കൂടുതൽ ചൂടാകുകയും അതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ ഹൃദ്രോഗം തുടങ്ങി ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നത് തന്നെ നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിൽ ഇങ്ങനെ നമ്മുടെ ഓവർ തിങ്കിങ്ങും അത് ഇതുകൊണ്ടൊക്കെ വരുന്ന ഓവർ ആക്ടിവിറ്റീസും കൊണ്ട് വരുന്ന അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചൂടാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആകാശ തത്വത്തിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നിങ്ങൾ ജസ്റ്റ് കാലിന് മുകളിൽ ഇങ്ങനെ മലത്തി വയ്ക്കുക. ആദികുണ്ടലിനെ വിചാരിച്ചിട്ട്, ശ്രീമാതാജിയെ വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വലത്തെ ഇടത്തെ കൈയിലൂടെ ആകാശ തത്വത്തിലേക്ക് എനർജി പാസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് കുറച്ച് നേരം ഫ്യൂ സെക്കൻഡ്സ് നിങ്ങളുടെ, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളുടെ പിംഗളാനാഡിയെ, അതായത് റൈറ്റ് സൈഡിലുള്ള എല്ലാ ഇൻബാലൻസസും ഇമ്പ്യൂരിറ്റീസും ഒക്കെ ആകാശ തത്വത്തിലേക്ക് റിമൂവ് ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിരൽത്തുമ്പുകളിൽ നിന്നും എനർജി ഫ്ലോ ചെയ്യുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും നമ്മൾ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം തോട്ട്സ് കുറയും. അത് കഴിഞ്ഞ് നിങ്ങളൊരു സന്തുലിതമായ അവസ്ഥയിൽ വരും. ആ സമയത്ത് നമുക്ക് സെൻട്രൽ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രമിച്ച തലയിൽ ആ നമ്മൾ പ്രസ് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്ത ഭാഗത്തേക്കും നമ്മളെ രണ്ട് കൈവിള്ളകളിലും ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ഈ കൈകളിലേക്കും കാലുകളിലേക്കും നമ്മുടെ തലയിലേക്കും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ പോകെ നിങ്ങൾ പോകെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ
തോറും നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെയും സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും വരുന്ന എന്തെങ്കിലും ഇൻബാലൻസസ് ഉണ്ടെങ്കിൽ, ചക്രാസിലൊക്കെ വരുന്ന എന്തെങ്കിലും ഇൻബാലൻസസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കൈകളിലും ഒക്കെ കിട്ടുന്ന ഇൻഡിക്കേഷൻ അനുസരിച്ച് ആ സ്പന്ദനാവബോധം എന്ന് പറയും. നമ്മൾ ധ്യാനത്തിലൂടെ ഉയരാൻ തുടങ്ങുമ്പോൾ തോറും നമ്മളുടെ സ്പന്ദനാവബോധം വർദ്ധിച്ചു വരും. അതിലൂടെ നമുക്ക് അതെല്ലാം നമുക്ക് അഡ്വാൻസായിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് സഹജയോഗ ട്രീറ്റ്മെൻറ്റിലൂടെ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് എല്ലാ രോഗങ്ങളും ഒക്കെ സഹജയോഗ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ക്യൂർ ചെയ്യാൻ ആവുന്നേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന ഇൻബാലൻസാണ് നമ്മളെ ഒട്ടുമുക്കാലും അസുഖങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ആ ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു രോഗവിമുക്തമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. നമ്മളുടെ ഈ ആവശ്യമില്ലാത്ത ഓവറായിട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റിയുള്ള വറീസും തോട്ട്സും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വളരെ വർദ്ധിപ്പിക്കാൻ പറ്റും. പൊതുവേ നമുക്ക് വളരെ കുടുംബത്തിൽ വളരെ സുഖവും സന്തോഷവുമുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടി സഹജയോഗ ധ്യാനം വളരെയധികം പ്രദാനം ചെയ്യും. ഇതിൻ്റെ എല്ലാ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 150 രാജ്യങ്ങളിൽ പരം സഹജയോഗ അഭ്യസിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലത്തും സഹജയോഗ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഇതിൻ്റെ പരിശീലനങ്ങളെല്ലാം തന്നെ വളരെ സൗജന്യമാണ്. ആർക്കും വളരെ സൗജന്യമായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികളും എല്ലാം പരിശീലിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ നാളെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തുള്ള സഹജയോഗ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ഗുരുക്കന്മാരാകുകയും അതിലൂടെ നിങ്ങളെ സ്വയം ആ തത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്യണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ജയ് ശ്രീ മാതാജി, നമസ്കാരം.